അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ കേരളത്തിലെ മോഡിഫിക്കേഷൻ വലിയൊരു പ്രശ്നമാണ്. അല്ലയോ, എല്ലാവരും പറയും മോഡിഫൈ ചെയ്ത് നടന്നു കഴിഞ്ഞാല് കൊലപാതകം ചെയ്തതിനേക്കാളും പ്രശ്നമാണ്. അതൊക്കെ വെറുതെയാണ്. കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ ജീവപര്യന്തോ അല്ലെങ്കിൽ 14 കൊല്ലം ജയിലിൽ കിടക്കണം. മോഡിഫിക്കേഷൻ ചെയ്താൽ ജയിലിൽ കിടക്കണം. വേണ്ട, മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൈൻ അടച്ചിട്ട് ഊരി പോരാ. പക്ഷെ എങ്കിലും വലിയ തെറ്റായിട്ടാണ് ആൾക്കാർ കാണുന്നത്. പിന്നെ ഈ കൊലപാതകം ചെയ്തതിൻ്റെ കൂടെ ഒക്കെ കമ്പയർ ചെയ്യുന്നത് ചുമ്മാ അങ്ങ് പ്രാസം വെച്ച് അടിച്ച് വിടുന്നതാണ്, അങ്ങനൊന്നും ഇല്ല. അപ്പൊ എന്തായാലും മോഡിഫിക്കേഷൻ ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്തൊക്കെ കേസുകൾ ഇവിടെ നടക്കുന്നത്, അപ്പോഴാണ് മോഡിഫിക്കേഷൻ വലിയ പ്രശ്നമാക്കിയിട്ട് കൊണ്ട് നടക്കുന്ന കുറെ സർക്കാരും കുറെ MVD മാമന്മാരും പോലീസുകാരും കുറെ ആളുകളും. ആ അപ്പം മോഡിഫിക്കേഷൻ നമ്മുടെ കേരളത്തിലെ റോഡിനും അത്യാവശ്യമാണ്, വേണം. കാരണം കുണ്ടും കുഴിയും നിറഞ്ഞ ഓഫ് റോഡുകളാണ് നമ്മുടെ കേരളത്തിൽ മൊത്തം ഉള്ളത്. നന്നായി വരുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ എന്ന് കംപ്ലീറ്റ് ആയിട്ട് നന്നാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഹൈ റേഞ്ച് സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ ഇഷ്ടം പോലെ. അപ്പൊ അവിടെ ഒക്കെ പോകണമെങ്കിൽ കുറച്ച് പവറുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം. വേണ്ടായോ? വേണം. അപ്പൊ ഇതൊന്നും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറിനകത്തോ ബൈക്കിനകത്തോ ഒന്നും കിട്ടത്തില്ല. ബൈക്കിന്റെ കാര്യം പോട്ടെ, കാറിന്റെ കാര്യം എടുക്കുക, കാറിനകത്തൊന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പവറുള്ള ഒരു ഫോഗ് ലാമ്പ് മേടിച്ചു വെക്കും, അല്ലെങ്കിൽ കുറച്ച് പവറുള്ള പ്രൊജക്ട് ലാമ്പ് മേടിച്ചു വെക്കും. അപ്പൊ ഇതൊക്കെ MBDയുടെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ട്, ആവശ്യത്തിനുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് തരണം, അത് അത്യാവശ്യമാണ്. ഒരുപാടൊന്നും വേണ്ട, ആവശ്യത്തിനുള്ളത്. നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട്, നമ്മുടെ കാര്യങ്ങൾ അനുസരിച്ചിട്ട് ഈ MBD ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒക്കെ ഒരു മോഡിഫിക്കേഷൻ തരുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ മോഡിഫിക്കേഷന്റെ പേരിൽ കുറെ മക്കൾ തോന്നിവാസം കാണിച്ച് വെക്കാറുണ്ട്. അപ്പോഴാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. കാർ എടുക്കാം. ഇപ്പൊ ഒരു കാറ് ഒരാൾ മേടിച്ചിട്ട് ചിലവന്മാർ കാണിക്കുന്ന കാട്ടായം കാണണം, ഈ ടയർ അങ്ങോട്ട് ഊരി മാറ്റിയിട്ട് ഇപ്പൊ ഒരു ഓൾട്ടോയ്ക്ക് ഫോർച്യൂണറിന്റെ ടയർ മേടിച്ചിടും, എന്നിട്ട് റോഡിൽ കൂടെ ഓടിക്കും. അപ്പൊ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. എല്ലാവരും പറയും ഇത് ടാക്സ് അടിച്ചിട്ടല്ലേ ഈ ടയർ വിൽക്കാൻ വെക്കുന്നതെന്ന്. ടാക്സ് അടിച്ചിട്ട് ആ ടയർ വിൽക്കാൻ വെക്കുന്നത് ആ ടയറിന്റെ വലിപ്പമുള്ള ആ ടയർ ഏത് വണ്ടിക്കാണോ ചേരുന്നത് ആ വണ്ടിക്ക് ഉപയോഗിക്കാനാണ് സർക്കാർ അത് വിൽക്കുന്നത്. അല്ലാതെ ഫോർച്യൂണറിന്റെ ടയർ ടാക്സ് അടിച്ച് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓൾട്ടോയ്ക്ക് മേടിച്ചിടാനല്ല. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം, അപ്പൊ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കംപ്ലീറ്റ് സ്റ്റെബിലിറ്റിയും കൺട്രോളും എല്ലാം നഷ്ടപ്പെടും. നന്നായിട്ട് ബ്രേക്കിംഗ് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ സ്പീഡോമീറ്ററെ വരെ പ്രശ്നങ്ങൾ കാണിക്കും. ചിലപ്പോൾ നോർമൽ ടയറിൽ ഓടുമ്പോൾ 60 ഓടേണ്ട വണ്ടി ഈ ടയർ ഇടുമ്പോൾ ചിലപ്പോൾ 40 കാണിക്കും മീറ്റർ, ചിലപ്പോൾ 80 കാണിക്കും. ഒരു എന്താ പറയുക, കറക്റ്റ് വേരിയേഷൻ ഒന്നും കാണിക്കത്തില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വണ്ടിക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തോന്നിവാസം കാണിച്ചിട്ട് ഞാൻ ടാക്സ് അടച്ചിട്ട് മേടിച്ചതാണ്, ടാക്സ് അടച്ചിട്ട് വിൽക്കാൻ വെച്ചല്ലേ, സർക്കാർ എന്താ വിൽക്കാൻ വെക്കുന്നതെന്ന് ചോദിക്കാൻ അർത്ഥമില്ല. അതൊക്കെ മണ്ടത്തരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ സർക്കാരിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വരുന്നതുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അതായത് ഇപ്പം കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് വിൽക്കാൻ വെക്കുന്നത്, അത് ടാക്സ് അടച്ചിട്ട് വിൽക്കാൻ വെക്കുന്നത് ഊളത്തരമാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സ്ട്രാ മേടിക്കുന്ന ഫോഗ് ലാമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഈ പറയുന്നത് പോലെ ടാക്സ് അടച്ച് വിൽക്കാൻ വെച്ചിട്ട് നമ്മൾ ടാക്സ് അടച്ച് കടയിൽ നിന്ന് മേടിച്ച് അത് വണ്ടി വെക്കാൻ പറ്റത്തില്ല. അതൊക്കെ കാണിക്കുന്ന ഊളത്തരമാണ്. പക്ഷെ ടയറിന്റെ കേസിൽ ഈ ഫോർച്യൂണറിന് വെക്കുന്ന ടയർ, അല്ലെങ്കിൽ വലിയ വലിയ വണ്ടിക്ക് വെക്കുന്ന ടയർ, ജീപ്പിന് വെക്കുന്ന ടയർ, ചെറിയ ചെറിയ കാറിനൊക്കെ മേടിച്ചിരുന്നത് അത് തോന്നിവാസമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതിനൊക്കെ പെറ്റി അടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലേക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വേണ്ട കേരളത്തിൽ വലിയ തരംഗമായിരുന്നല്ലോ ആറ് കേസാ ഇവിടെ ഈവുൾജിത്ത് സഹോദരന്മാരുടെ കേസ്, ഒന്നും പറയണ്ട കേട്ടോ. അതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. കാരണം ഈവുൾജിത്ത് കാണിച്ചത് പക്കാ തോന്നിവാസമാണ്. അവരൊക്കെ ട്രാവലേഴ്സ് ആണ്, അവർ വാൻ ലൈഫ് ചെയ്യുന്നവരാണ്. പക്ഷെ അവർ അവരുടെ പർപ്പസ് എന്നും പറഞ്ഞു അവർ ആ വണ്ടിയെ കാട്ടിക്കൂട്ടിയത് പക്കാ തോന്നിവാസമാണ്. കാരണം ഓക്കെ, നമുക്ക് കുറച്ച് മോശപ്പെട്ട ടെറേനിൽ കൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ നല്ല കുറച്ചുകൂടെ വലിപ്പമുള്ള ടെറ മേ ബി വേണമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് മഞ്ഞുള്ള സ്ഥലത്തൂടെ പോകണമെങ്കിൽ കുറച്ച് പവറുള്ള പ്രൊജക്ടർ ലാമ്പ് വേണമായിരിക്കാം, അല്ലെങ്കിൽ നല്ല ഫോഗ് ലാമ്പ് വേണമായിരിക്കും. അതൊക്കെ വേണം, ഓക്കെ, അതൊക്കെ വെച്ചു. അതൊക്കെ വെച്ചിട്ടാണ് അവരെ MBD പിടിച്ചതെങ്കിൽ നമുക്ക് പിന്നെയും പറയായിരുന്നു അവരുടെ പർപ്പസ് അതല്ലായിരുന്നു, പോട്ടെന്ന് നോക്കാം. പക്ഷെ അവർ കാണിച്ചത് ഈ മിന്നാമിനിയുടെ കുണ്ടിരിക്കാത്ത ലൈറ്റ് അടിക്കുന്ന പോലെയായിരുന്നു. അവരുടെ വണ്ടി ചുറ്റും ഈ പറയുന്ന പോലെ എന്തുവാടി. പക്ഷെ അവരെന്താ കാണിച്ചേ, അവർ ഈ മിന്നാമിനിയുടെ കുണ്ടിക്കാത്ത ലൈറ്റ് അടിക്കുന്ന പോലെ മൊത്തം തിളങ്ങുന്ന ലൈറ്റ് വെച്ച് അങ്ങ് സെറ്റ് ചെയ്തു. പിന്നെ കുറെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അതൊക്കെ കാണിക്കുകയെങ്കിൽ പക്ക ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അത് MBD പിടിച്ചു, അത് പൈസ കൊടുത്ത് ഇറങ്ങി വരാൻ പറ്റുന്ന സംഭവം അവിടെ വെച്ച് വലിയ സീനാക്കി, അത് പോട്ടെ. അത് ഞാൻ കൂടുതൽ എടുത്തിരുന്നില്ല, പക്ഷെ എങ്കിലും അവരുടെ കാര്യം പറയാൻ കാരണമുണ്ട്. ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, നമ്മുടെ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോ കാണാനിടയായി. അതിലെ തമ്മിൽ ഇങ്ങനാണ്, നെപ്പോളിയനെ പോലെ കുടുക്കാൻ നീക്കം. എന്നിട്ട് ഈ മല്ലു ട്രാവലറിന്റെ പറക്കും തളിയ എന്ന് പറയുന്ന ഫോർച്യൂണറിന്റെ വണ്ടി, ആ വണ്ടിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെപ്പോളിയന്റെ ഒരു പിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ MBDയുടെ ഇലക്ട്രിക് കാറിന്റെ നെക്സോന്റെ ഒരു പിക്ചർ വെച്ചിട്ട് തമ്മിൽ വെച്ചിട്ടുണ്ട്, ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തമ്മിലിനകത്ത് നെപ്പോളിയന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലും നെപ്പോളിന്റെ കാര്യം ഒന്ന് പറഞ്ഞു, ഈ ബുൾജറ്റിന്റെ കാര്യം ഒന്ന് പറഞ്ഞു പോയത്. അപ്പൊ എന്തായാലും മല്ലു ട്രാവലർ എന്ന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം.
അങ്ങനെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യൻ എനിക്ക് മെസ്സേജ്. അപ്പം ഞാനിങ്ങനെ മെസ്സേജ് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിലൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ വണ്ടിക്ക് എതിരെ എം വി ഡിക്കാരോ പരാതി കൊടുത്തിരിക്കുന്നു. എനിക്ക് ഫസ്റ്റ് ചിരിയാ വന്നത്. അപ്പം ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചുതരാം. ആക്ച്വലി നമ്മുടെ വണ്ടി ഇപ്പം റെഡ് ലിസ്റ്റിൽ കിടക്കുന്നത്, പക്ഷേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരാൾ കംപ്ലയിൻറ്റ് കൊടുത്തു. അതിൽ കംപ്ലയിൻറ്റ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ KL 78 ഈ നമ്മുടെ പറക്കുന്നളികി എന്നുള്ള വണ്ടി ഫുള്ള് മോഡിഫൈഡ് ആണ്. അത് നാട്ടുകാർക്ക് അപകടകരമാകുന്ന വിധത്തിൽ മോഡിഫിക്കേഷൻ നടത്തിയിട്ട് ജനങ്ങൾക്ക് ദ്രോഹമാകുന്ന വിധത്തിൽ ജനങ്ങൾക്കിടയിലൂടെ പബ്ലിക് നിരത്തുകളിൽ ഓടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ആക്ഷൻ എടുക്കണം, വണ്ടി സീസ് ചെയ്ത് പിടിച്ച് അകത്തിടണമെന്നും പറഞ്ഞിട്ട് ഒരു വളരെ വലിയ മഹാനായ ഒരു മനുഷ്യൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് കേസ് കൊടുത്തിരിക്കുന്നു. അപ്പം ഇത് തന്നെ വിഷയം, മോഡിഫിക്കേഷൻ ആണ് വിഷയം. മല്ലു ട്രാവലറിന്റെ ചാനലിൽ കാണുന്നവർക്കറിയാം, മല്ലു ട്രാവലർ ഈ ഫോർച്യൂണർ വണ്ടി എന്തിനാണ് അങ്ങനെ മോഡിഫൈ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. അതായത് പുള്ളിക്കാരൻ വേൾഡ് ട്രിപ്പ് അടിച്ചായിരുന്നു ഫാമിലിയുമായിട്ട്, ആ സമയത്ത് ചെയ്തതാണ് ആ വണ്ടി മേടിച്ച്. അങ്ങനെ ഇതൊരു അടിപൊളി മോഡിഫിക്കേഷൻ ഒക്കെ ആട്ടോ, കാര്യം പേഴ്സണലി എനിക്ക് ഈ ഫോർച്യൂണർ ഭയങ്കര ഇഷ്ടം. അപ്പം നല്ല മോഡിഫിക്കേഷൻ ഒക്കെ ആയിരുന്നു. പക്ഷെ ഈ പരാതി പെട്ടെന്ന് ഒരു അമളി പറ്റി, അത് മല്ലു ട്രാവലർ തന്നെ പറയും, എന്നിട്ട് ഞാൻ ബാക്കി കാര്യത്തിലേക്ക് വരാം. എന്തായാലും ഈ പരാതി കൊടുത്തതിന് ഒരു കുതിരപ്പാവം കൊടുക്കണം. നമ്മളെ തമ്പനിയിൽ പറഞ്ഞത് തന്നെ മുമ്പറിയാൽ ആ ഒരു ഈ ബുൾജറ്റിൻ്റെ വിഷയം. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരാൾ കംപ്ലയിൻറ്റ് കൊടുത്തു. ആ ഒരു വാഹനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോയി. അങ്ങനെ അവരങ്ങനെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി, പ്രശ്നങ്ങളുണ്ടാക്കി, കേസായി, കോടതിയായി, വണ്ടി പിടിച്ചിട്ട് കുറേ കൊല്ലത്തിന് ശേഷം അവരെ വണ്ടി പുറത്തിറക്കി. ഒരുപാട് നൂലാമാലകൾ നടന്നിരുന്നു. അപ്പം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ട് സെയിം കേസിൽ എൻ്റെ വണ്ടിയും കൂടി പിടിച്ച് ഉള്ളിലിടാനുള്ള ഏതൊരു വലിയൊരു മനുഷ്യൻ്റെ ഒരു നീക്കമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്നത്. ഇത് ഒരു തരം അസുഖമാണ്, ചെറിയ അസുഖമല്ല, വലിയ അസുഖം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കൊരു മണ്ണാങ്കട്ടിയും ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്ന ആൾക്കാരെ ചെയ്യാൻ വിടുകയും ചെയ്യാം. ഒരാൾ നല്ലൊരു വാഹനം വാങ്ങിയാൽ, ഒരാൾ നല്ലൊരു ബൈക്ക് വാങ്ങിയാൽ, ഒരു കാറ് വാങ്ങിയാൽ, അതിൻ്റെ മുകളിൽ രണ്ട് സ്റ്റിക്കർ ഒടിച്ചാൽ, രണ്ട് ഹെഡ്ലൈറ്റ് ഫിറ്റ് ആക്കിയാൽ, അല്ലെങ്കിൽ ഒരു പെയിൻറ് മാറ്റിയാൽ, അല്ലെങ്കിൽ ലഡാക്കോ മണാലി പോകുന്നവരാണെങ്കിൽ കരിയർ ഫിറ്റ് ആക്കിയാൽ, ഒരു എക്സ്ട്രാ പാനിയേഴ്സ് വെച്ചാൽ, ഇതൊക്കെ കാണുമ്പം അടിവയറ്റിലും ഈ ബേക്കിലും വരുന്ന ഒരു പ്രത്യേകതരം അസുഖം. ആ അസുഖം ബാധിച്ച് ഏതൊരു മഹാനാണ്. അതങ്ങനെയാണ് മല്ലു, നമുക്കറിയാമല്ലോ മലയാളികളുടെ ഇടയിൽ പാര വെക്കാൻ എവിടെ ചെന്നാലും ആളുകൾ കാണും. അതിപ്പോൾ കേരളത്തിൽ നിന്നാലും കാണും, ഗൾഫിൽ പോയാലും കാണും, UK പോയാലും കാണും, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി കാണും പാര വെക്കാനായിട്ട്. അപ്പോൾ അതുപോലൊരു മലയാളിയാണെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഇവിടെ ഈ പാര വെച്ചവന് ഒരു അബദ്ധം പറ്റിപ്പോയി. അവൻ ശശിയായിരുന്നു വേണമെങ്കിൽ പറയാം. അതായത് മല്ലു ട്രാവലർ ഈ വണ്ടി മോഡിഫൈ ചെയ്തത് കേരളത്തിൽ ഓടിക്കാനല്ല, പുള്ളിക്കാരന് ഓൾ ഇന്ത്യ സോറി വേൾഡ് അതായത് വേൾഡ് ട്രിപ്പ് പോകാനാണ് ഈ വണ്ടി മോഡിഫൈ ചെയ്തത്. പുള്ളിക്കാരി ഇത് കേരളത്തിൽ ഓടിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ MVDക്ക് ഈ വണ്ടി പൊക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് എന്താ ബ്ലാക്ക് ലിസ്റ്റിൽ എങ്ങോട്ട് വണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ വണ്ടി കാല് കുത്തിയാൽ ഉറപ്പായിട്ടും എന്താ MVDക്ക് വണ്ടി പൊക്കാം, കുഴപ്പമൊന്നുമില്ല, അവർക്ക് പൊക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് മല്ലു കേരളത്തിൽ കൊണ്ടുവന്നില്ലെങ്കിലോ എന്ത് ചെയ്യും, പൊക്കാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് കാർനെറ്റ് വഴിയാണ് നമ്മുടെ വണ്ടികളൊക്കെ പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നതൊക്കെ. അപ്പോൾ ഇനി രണ്ടാം തീയതി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മല്ലു ഇതെന്ത് ചെയ്യും, വല്ല ട്രക്കിനകത്ത് വലുവാക്കി നേരെ വീട്ടിൽ കൊണ്ടുവരാം, വീട്ടിൽ കയറ്റിയിടാം. വീട്ടിൽ കയറ്റിയിട്ട് കഴിഞ്ഞാൽ എന്താ MVDക്ക് പൊക്കാൻ പറ്റത്തില്ല, വീട്ടിൽ വന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതായത് ആ മോഡിഫിക്കേഷൻ വെച്ചുകൊണ്ട് കേരളത്തിലെ റോഡിൽ ഇറങ്ങിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കായിട്ട് ആ വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മല്ലു ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയാനുണ്ട്, മല്ലുവിൻ്റെ ആ വണ്ടി കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു, ഇനി മല്ലുവിന് ആ വണ്ടി വേണ്ട. അതുകൊണ്ട് തന്നെ മല്ലു ആ വണ്ടി പുറത്തിട്ട് ഓടിക്കാൻ പോകുന്നില്ല. പുള്ളിക്കാരൻ്റെ ഒരു മെമ്മറി എന്ന നിലയിൽ വീട്ടിൻ്റെ കാർപൂർച്ച് ഇട്ടേക്കും എന്നാണ് ഈ വീഡിയോയിൽ മല്ലു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരാതിപ്പെട്ട ആൾ ശശിയായെന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ മല്ലുവിന് ഇത് നമ്മുടെ കേരളത്തിൽ വന്നു, ആ സമയത്ത് തന്നെ ഇത് അഴിച്ചു മാറ്റി ഏതെങ്കിലും ഗ്യാരേജിൽ കൊണ്ടുപോയി അഴിച്ചു മാറ്റി നോർമൽ സ്റ്റേജിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടിടാം, അല്ലെങ്കിൽ ഓടിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്ന സംഗതി മല്ലു ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ കാരണം മല്ലു വേൾഡ് ട്രിപ്പ് പോവുകയാണ്, പോകുന്നത് പല ടൈപ്പ് റോഡിലൂടെ ആയിരിക്കും, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആ വണ്ടിയിൽ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള മോഡിഫിക്കേഷൻ ആണ് വരുത്തിയിട്ടുള്ളത്. അതായത് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ബമ്പർ മെറ്റൽ ബമ്പർ ആക്കി, പിന്നെ ഫ്രണ്ട് ഒന്ന് പൊക്കി, എക്സ്ട്രാ ഫോഗ് ലാമ്പും ലൈറ്റും ഒക്കെ മാറ്റി. അങ്ങനെ പുള്ളിക്കാരന്റെ പർപ്പസിനനുസരിച്ചുള്ള വേണ്ടപ്പെട്ട മോഡിഫിക്കേഷൻസ് മാത്രം നടത്തിയിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ പുള്ളിക്കാരന്റെ പർപ്പസിന് വേണം, ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, വേൾഡ് ടൂറാണ് അടിക്കുന്നത്, അതായത് നമ്മൾ ഇവിടുന്ന് ടൗൺ വരെ പോയിട്ട് വരുന്ന പോലെ ഒന്നുമല്ല. അപ്പൊ അതിനത് വേണം. പിന്നെ നമ്മുടെ കേരളത്തിലെ യൂട്യൂബേഴ്സിനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ആളുകളെ ആയിക്കോട്ടെ, ഒരിക്കലും നമ്മുടെ കേരള സർക്കാരോ അല്ലെങ്കിൽ അധികാരികളോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. വേറെ വല്ല കൺട്രീസിലായിരുന്നെങ്കിൽ, ഇപ്പം ഗൾഫ് കൺട്രി തന്നെ നമ്മൾക്ക് എടുക്കാം, അവിടെയൊക്കെ ആണെങ്കിൽ 100% എത്ര വേണമെങ്കിലും വണ്ടി മോഡിഫൈ ചെയ്യാം, കാര്യം അവിടുത്തെ സർക്കാരൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ നിയമം അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഒരാൾ വേൾഡ് ടൂറിന് പോവുകയാണ്, നമ്മുടെ രാജ്യത്തിനാണ് അതിൻ്റെ അഭിമാനം. അപ്പോൾ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ രാജ്യം ചെയ്തു കൊടുക്കണം.
അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അത് നമ്മുടെ കേരള സർക്കാർ ചെയ്യാറില്ല. ഇപ്പൊ മല്ലു ട്രാവലർ, ഞാൻ മല്ലു ട്രാവലറിന്റെ പല കാര്യങ്ങളോടും എതിരാണ്, ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇതില്ലാതെ ഒരു ഐഡിയ ഇല്ലാതെ വിളിച്ചു പറയും, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം മല്ലു ട്രാവലർ നമ്മുടെ കേരളത്തിൽ നിന്നാണ് പോകുന്നത്, വേൾഡ് ടൂർ അടിച്ചു. അപ്പം സർക്കാർ മല്ലു ട്രാവലറിന് വലിയൊരു വരവേൽപ്പൊന്നും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പുള്ളിക്കാരന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കാര്യം, എന്നൊരു എക്സാമ്പിൾ മല്ലു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഇതുപോലുള്ള ഒരുപാട് ട്രാവലേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അവർ അവരുടെ പാഷൻ, അവരുടെ ഇഷ്ടം അതൊരു വികാരമാണ്, അതുകൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വണ്ടി അവർ ആവശ്യാനുസരണം മോഡിഫൈ ചെയ്യാനുള്ള ഒരു അനുമതി കൊടുക്കണം. ഈ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ദയവ് ചെയ്ത് ഈ അടിച്ചു താക്കാതിരിക്കുക. അതിപ്പോ നമ്മുടെ ജനങ്ങളാണെങ്കിലും സർക്കാരാണെങ്കിലും. ഇപ്പൊ ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വെള്ളയാക്കി, ഓക്കെ, കെ എസ് ആർ ടി സി എന്താ വെള്ളയാക്കാത്തെ? കെ എസ് ആർ ടി സി ഇപ്പൊ എങ്ങനെ ഓടുന്നത്? ഇതൊക്കെ പോട്ടെ, ഞാനേ ഇവിടെ ഒരു വീഡിയോ വെക്കാം, കാണാൻ സാധിക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ടൂറിസം വകുപ്പിന്റെ പുതിയ എന്തോ ഒരു പദ്ധതിയാണ്. അപ്പൊ ഈ വണ്ടിക്കകത്ത് വെള്ള കളർ മാത്രമാണ്, എന്തൊക്കെ ഗ്രാഫിക്സ് ഉണ്ട്, ഇതിന് കുഴപ്പമില്ലേ? ഇപ്പൊ സാധാരണക്കാരനൊരു നിയമം, മറ്റൊരാൾക്ക് പണവും പദവിയും ഒക്കെ ഉള്ളവൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന് സർക്കാരിന് വേറൊരു നിയമം, അത് ഒരുമാതിരി വൃത്തിയുടെ പരിപാടിയല്ലേ? അല്ല, ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഇത് തന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പാവങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, അതായത് നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യാൻ ഒരു അനുമതി കൊടുക്കണം. അത് ഇനി ഏത് സർക്കാരായിക്കോട്ടെ, ആരെങ്കിലും ഒരു അനുമതി കൊടുക്കണം. അല്ലെ, പൈസ ഒന്നുമില്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പെട്ട ഒരാൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ മേടിച്ചു, ആ കാറിനകത്ത് ഒരുപാട് പോരായ്മകൾ കാണും, പക്ഷെ അവൻ ആ കാർ മേടിക്കാനുള്ള പ്രാപ്തിയേ ഉള്ളൂ, അതുകൊണ്ട് അവൻ ആ കാർ മേടിക്കുന്നു. അപ്പൊ സാധാരണ ഒരു കാർ മേടിച്ചുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നവൻ ലംബോർഗിനിയിലും BMW-യിലും ഓഡിയിലും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ആ വണ്ടികളുടെ ഒക്കെ ഹെഡ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൊജക്ടർ ലാമ്പാണ്, അത് കണ്ണിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറ് കൊണ്ട് വരുന്നവന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരുടെ പർപ്പസ് അനുസരിച്ചിട്ട് ഒരു കണക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെറിയ രീതിയിലൊക്കെ മോഡിഫൈ ചെയ്യാനുള്ള അവകാശം അനുവാദമൊക്കെ കൊടുക്കണം. ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിന്ന് വലിയ പ്രൊജക്ട് ലാമ്പൊക്കെ വെച്ച് വലിയ വലിയ ഭീമാകാരനായിട്ടുള്ള വണ്ടികളൊക്കെ വരുന്നു, ഇവൻ ഈ ചെറിയ വണ്ടിയും കൊണ്ട് പോകുന്നു, ഓപ്പോസിറ്റ് വരുന്നവൻ ഇവനെ ഒന്ന് തട്ടി തട്ടിയിട്ട് പോയാൽ എന്ത് ചെയ്യും? കാര്യം ഇവൻ ഈ സാധാരണ വണ്ടി ഓടിക്കുന്നവന് കണ്ണ് കാണത്തില്ല ഇത്രയും വലിയ ലൈറ്റ് അടിക്കുമ്പോൾ. അപ്പം ഈ സാധാരണ വണ്ടി ഓടിക്കുന്നവനും ഒരു പ്രൊജക്ട് ലാമ്പ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുക്കണം, അത് കൊടുക്കത്തില്ല. പിന്നെ ഈ മോഡിഫിക്കേഷൻ എന്ന പേരിൽ തോന്നിവാസം കാണിക്കുന്ന അവന്മാരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. അതായത് ഈ ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, തോന്നുന്ന പോലെ കളർ മാറ്റുക, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സൈലൻസർ മാറ്റി വണ്ടി ഓടിക്കുക, അത് കാറാണെങ്കിലും ബൈക്കാണ്, ചില സമയത്ത് ഇവന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ കബിളടിച്ച് പൊട്ടിക്കാൻ തോന്നും, അമ്മാതിരി തോന്നിവാസം കാണിച്ചോളാം മനസ്സിലൂടെ കൂടെ പോകുന്നത്. അപ്പൊ അവന്മാരെയൊന്നും ഞാൻ യോജിക്കുന്നില്ല, അവന്മാരോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അതൊക്കെ മോഡിഫിക്കേഷൻ എന്ന പേരിൽ ദുരുപയോഗം ചെയ്യുകയാണ് കിട്ടുന്ന ഫ്രീഡം. അപ്പൊ അവന്മാർക്കെതിരെ ആക്ഷൻ എടുക്കണം, ആ ഫൈൻ എന്താണെന്ന് വെച്ചാൽ എടുത്തു. പക്ഷെ ഇപ്പൊ ഒരാളുടെ പർപ്പസ് അനുസരിച്ചിട്ട്, ഇപ്പൊ ഒരു MVD ഓഫീസറിനെ പോയി കണ്ടിട്ട് സാർ എന്റെ പർപ്പസ് ഇതാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വണ്ടിയെ ചെയ്യേണ്ടി വരും, കാരണം എന്റെ പർപ്പസ് ഇതാണ്, ഞാൻ ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ജോലി ഇതാണ്, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അപ്പോൾ ഈ വണ്ടിയിൽ ഇത്രയും ഫീച്ചേഴ്സേ ഉള്ളൂ, അപ്പൊ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു അനുമതി തരണം എന്ന് പറഞ്ഞുകൊണ്ട് MVD വെരിഫൈ ചെയ്ത് ഈ പറഞ്ഞല്ലേ മോഡിഫൈ ചെയ്ത് MVD കൊണ്ട് കാണിക്കുക, കാണിച്ചിട്ട് MVD ഓടിച്ചു നോക്കി ഒന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് ഒരു അനുമതി കൊടുക്കുന്ന നോക്കി, അങ്ങനത്തെ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതെനിക്ക് അറിയത്തില്ല, അതൊരു നല്ല പരിപാടിയാണ്, കാരണം നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള അനുവാദം MVD തരുന്നുണ്ട്. അതായത് കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ RC ബുക്കിനകത്ത് കളർ ഇപ്പൊ കിടക്കുന്ന വണ്ടിയുടെ കളർ വൈറ്റ് ആണെങ്കിൽ നമുക്ക് MVD അനുവാദം മേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ മാറ്റി ചേഞ്ച് ആക്കിയിട്ട് MVD കൊണ്ട് കാണിച്ചിട്ട് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനമൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. ഓക്കെ, കളറിന്റെ കാര്യത്തിൽ ഓക്കെ, പക്ഷെ എങ്കിലും മറ്റ് ഈ ലൈറ്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഈ ടിന്റ് ഗ്ലാസിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതിലൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കാര്യങ്ങൾ ഓക്കെ ആക്കാനുണ്ട്. അപ്പോൾ ഈ മല്ലു ട്രാവലറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും ബ്രീഫായിട്ട് അങ്ങ് സംസാരിച്ചതാണ്. അപ്പോൾ മല്ലു ട്രാവലറിന്റെ പേരിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്താൽ വലിച്ചെന്ന് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനായിട്ട്. മോഡിഫിക്കേഷൻ കുറച്ചൊക്കെ നമ്മുടെ നാട്ടിൽ വേണം, ഓവറായിട്ട് ചെയ്യുന്നവന്മാരെ ചന്തി അടിച്ച് പൊട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ, ടാറ്റാ.